ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചാള പൊള്ളിച്ചിലാണ്. ഇന്ന് നല്ല രാവിലെ തന്നെ നല്ല ചെറിയ നാടൻ ചാള കിട്ടി. അപ്പോൾ ഇന്ന് എന്താ വീഡിയോ ഇടാമെന്ന് ആലോചിച്ചപ്പോൾ ചാള ഇടാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ചാളയിൽ പുരട്ടാം. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് 1 എണ്ണം ഇട്ട് കൊടുക്കാം. ഒരു 3-4 ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു 5-8 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് പേസ്റ്റാക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ആ ചാള നമുക്ക് ഇതിനകത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ചാള വറുത്തെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാള നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചില്ല, അതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ചാള ഇതേ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാന് തന്നെ അടപ്പത്ത് ഇരിക്കട്ടെ. അതിനകത്ത് നമുക്ക് സവാള വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ആ പാനിലേക്ക് തന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള ഇതിനകത്ത് ഇടുന്നുണ്ട്. ഞാനൊരു 2 സവാളയോളം എടുത്തിട്ടുണ്ട്. ഇത്തിരി ഗ്രേവി ആവശ്യമാണ് ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഞാൻ 2 സവാള എടുത്ത് വഴറ്റുന്നുണ്ട്. 2 സവാള എടുത്ത് നമുക്ക് ഇത്തിരി കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് വഴറ്റാം കേട്ടോ. സവാള ഒരുവിധം വാടിയിട്ടുണ്ട്. സവാള നന്നായിട്ട് വാടണം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ പേസ്റ്റാക്കി നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടു കൊടുത്തു ഒന്ന് വയറ്റാം കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് പേസ്റ്റിൻ്റെ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം പുളിയുടെ ഒരു ചെറിയൊരു പീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ പുളി. നമുക്ക് വേണമെങ്കിൽ ഈ തക്കാളിയുടെ പുളി മതി എന്നുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ നമുക്ക് ഈ പുളി അവോയ്ഡ് ചെയ്യാം. ഞാൻ ഇത്തിരി കൂടിയും പുളിക്ക് വേണ്ടിയിട്ട് ഇത്തിരി പുളിയുടെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുടംപുളി ആയാലും വാളംപുളി ആയാലും നിങ്ങൾ ഉപയോഗിച്ചോ, ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് അത്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യും. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം കേട്ടോ. ഇപ്പോൾ ഗ്രേവി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വെട്ടിക്കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. വാഴയില വേഗം വാട്ടി കൊണ്ടുവരാം കേട്ടോ. ഞാൻ വാഴയിലയിൽ നമ്മുടെ ഗ്രേവി ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചാള ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാലൻസ് ഉള്ള ഗ്രേവി ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്രേവിൻ്റെ പുറത്ത് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ. വാഴയിലയുടെ വള്ളി കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കെട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ വള്ളി നമുക്ക് അറുത്ത് മാറ്റാം കേട്ടോ, കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയ ഫ്രണ്ട്സ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ദോശച്ചട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൺകലത്തിൻ്റെ ചട്ടിയിലോ എന്തിലെങ്കിലും ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചെടുക്കാമെന്ന് വെച്ചാൽ മുരിച്ച് വേവിക്കാം.
ഞാൻ ദേ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രം വെച്ച് നമുക്ക് മൂടാം. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. നമുക്ക് ഇതൊന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മറച്ച്, എന്നിട്ട് ഇപ്പുറത്തെ വശവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിക്കാം. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചൂടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പുളി മസാലയൊക്കെ നല്ല പാകത്തിനാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചാളയായാലും അയിലയായാലും കരിമീനായാലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്കപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എന്നെ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനടി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.